നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരക്ഷാ ഭീഷണികൾ ഏറെ ഉള്ളതിനാൽ തന്നെ വിമാനയാത്ര ഏറെ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് സംഭവിക്കാറുള്ളത്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അപകടമുണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും വിമാനത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അടിയന്തരമായി അത് ലാൻഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പുക കണ്ടെത്തിയതാണ് ഇപ്പോൾ യാത്രക്കാരെയും ഏറെ ഭയപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെടാനിരുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ നിന്നാണ് വലിയ രീതിയിൽ പുക ഉയർന്നത്. ടേക്ക് ഓഫിന് തൊട്ട് മുൻപായിരുന്നു വിമാനത്തിൽ നിന്ന് പുക ഉയർന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ യാത്രക്കാരെ തിരച്ചിറക്കി പരിശോധന നടത്തുകയാണ്. ആശങ്ക വേണ്ടെന്നാണ് വിമാനം ഉടൻ പുറപ്പെടുമെന്നാണ് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പുക കണ്ടത് തിരുവനന്തപുരം ടു മസ്കറ്റ് വിമാനത്തിന്റെ എഞ്ചിൻ ഭാഗത്താണ്. യാത്രക്കാരെല്ലാവരും വിമാനത്തിൽ കയറിയിരുന്നു. ടേക്ക് ഓഫിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിൽ ഒരു പുക ഉയരുന്നതായിട്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മുഴുവൻ യാത്രക്കാരെയും വളരെ വേഗത്തിൽ തന്നെ പുറത്തിറക്കി പരിശോധന നടത്തി വരികയാണ്. ആശങ്ക നിലവിൽ വേണ്ടെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 142 യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 142 യാത്രക്കാരും സുരക്ഷിതരാണെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. തീപിടുത്തമല്ലെന്നും അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ പരിശോധന ഇപ്പോൾ നടന്നു വരികയാണ്. വിമാനത്താവള അധികൃതരും സംഭവ സ്ഥലത്തുണ്ട്. എങ്ങനെയാണ് റൂമിൽ നിന്ന് ഇത്രയും പുക ഉയർന്നത് തുടങ്ങിയിട്ടുള്ള പരിശോധനകളാണ് നടക്കുന്നത്. യാത്രയ്ക്ക് തൊട്ട് മുൻപ് കണ്ടതുകൊണ്ട് തന്നെ ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഉടനെ തന്നെ ആളുകളെ ഇറക്കാനായിട്ടും സാധിച്ചു. ഒരുപക്ഷെ പരിശോധനയ്ക്ക് ശേഷം ഇതേ വിമാനത്തിൽ തന്നെ യാത്ര പുറപ്പെടുമെന്നാണ് വിമാനത്താവള അധികൃതരും അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പുക വരുന്നത് പല ഫ്ലൈറ്റുകളിലും പല സമയത്തും ഉണ്ടാകാറുള്ളതാണ് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പക്ഷെ ഏതായാലും കണ്ടെത്തിയ സ്ഥിതിക്ക് സെക്യൂരിറ്റി മാനദണ്ഡങ്ങൾ ചട്ടപ്രകാരം അത് പരിശോധിച്ച് വിമാനത്തിന്റെ ഫിറ്റ്നസ് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയൂ എന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ സാങ്കേതിക ക്രമങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാർ പുറപ്പെടുന്നതിന് തൊട്ട് മുൻപാണ് ക്രൂ മെമ്പേഴ്സ് തന്നെ സ്മോക്ക് ഇത്തരത്തിൽ കണ്ടെത്തിയത്. അവർ തന്നെയാണ് യാത്രക്കാരോട് ഇത് അറിയിച്ചത്. വലിയ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ പുക വന്നിട്ടില്ല, അതായത് ഈ യാത്രക്കാർ ഇരിക്കുന്ന ഭാഗത്തേക്കൊന്നും പുക വന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. 11 മണിക്ക് പുറപ്പെടേണ്ട വിമാനമായിരുന്നു ഇത്. ഏതായാലും പരിശോധന നടപടിക്രമങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ പുറപ്പെടുകയുള്ളൂ. ഫ്ലൈറ്റ് മാറ്റി പുതിയൊരു ഫ്ലൈറ്റ് ഏർപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഗുരുതരമായ പ്രശ്നങ്ങൾ നിലവിൽ ഇല്ല എന്നാണ് എയർ ഇന്ത്യയും വിമാനത്താവള അധികൃതരും അറിയിച്ചിരിക്കുന്നത്. യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണ്.